ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ സ്വാലിഹാണ്, അറേബ്യൻ ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനമായത് മക്കയിൽ ഈ അടുത്തിടെ ഓപ്പണായ മക്ക ലോക്കൽ ബസ് സർവീസിനെ കുറിച്ചും അതിൻ്റെ റൂട്ടുകളൊക്കെയാണ്. ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടിയാണ് ഈ ഒരു ബസ് ഷട്ടിൽ സർവീസ് ഓപ്പണായത്. അപ്പം നമ്മളതിൽ കയറി ഒരു യാത്ര നേരെ മസ്ജിദുൽ ഹറമിലേക്ക്. ഇപ്പം പ്രത്യേകിച്ച് മസ്ജിദുൽ ഹറമിൽ പഴയ പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒന്നുമില്ല, ആകെ ഒരു മാസ്കിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് നമസ്കരിക്കാനും തവാഫ് ചെയ്യാനും ഒന്നും അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട കാര്യം കൂടി ഇല്ല എന്നത് വലിയൊരു സന്തോഷ വാർത്തയാണ്. പ്രത്യേകിച്ച് മക്ക നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണത്. അപ്പോൾ ഇൻഷാല്ലാ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ബാക്കി എല്ലാ നിബന്ധനകളും അല്ലെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ഒഴിവാക്കും എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പം പൊതു പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് മാസ്കില്ലാതെ തന്നെ പബ്ലിക്കിലൊക്കെ ഇറങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ മാളുകളിലും അടച്ച പ്രദേശങ്ങൾ റൂമുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ മാത്രമേ നമുക്ക് മാസ്ക് നിർബന്ധമായിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പിന്നെ മസ്ജിദുൽ ഹറമും അതേപോലെ ബസ് സർവീസും മാത്രമല്ല നമ്മളതിൻ്റെ അടുത്തുള്ള ക്ലോക്ക് ടവറിൽ നിന്ന് ഉച്ചയ്ക്കൊരു ലഞ്ചും കഴിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. മക്ക ഇവിടെ ഏകദേശം 300 കിലോമീറ്റർ പരിധിയിൽ ഉള്ള വിവിധ സ്റ്റേഷനുകൾ, ഏകദേശം 450 സ്റ്റേഷനുകളും ഉൾക്കൊള്ളുന്ന ഏകദേശം 400 ബസ്സുകളാണ് ഈ ഒരു മക്ക ലോക്കൽ സർവീസിന് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. വളരെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സർവീസ് തന്നെയാണ് ഈ ബസ്. 125 ആളുകളെ ഉൾക്കൊള്ളുന്ന വലിയ ബസ്സും അതുപോലെ 85 ആളുകളെ ഉൾക്കൊള്ളുന്ന ചെറിയ ബസ്സുകളുമാണ് ഈ ഒരു സർവീസിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഹറമൈൻ, മക്ക ഹറമൈൻ്റെ അവിടെയുള്ള സ്റ്റേഷനിലാണ്. നിലവിലെ ഫസ്റ്റ് ഫേസ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ഹറമൈനിൽ നിന്നും മസ്ജിദുൽ ഹറമിലേക്കുള്ള ജബൽ ഉമർ എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്കാണ് ഈ മക്ക ലോക്കൽ ഷട്ടിൽ സർവീസ് നിലവിൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ, അതായത് 7 മുതൽ 8 മിനിറ്റ് വരെയുള്ള ഗ്യാപ്പുകളിൽ ഈ ഓരോ ബസ്സുകളും വന്നു പോകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് ടെക്നോളജിയോടുകൂടി തന്നെയാണ് ഈ ഒരു ബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ സ്മാർട്ട് കാർഡ് സർവീസ്, ടിക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നുള്ളൂ. ഇപ്പം നിലവിൽ ഫ്രീ ആണ് ടിക്കറ്റ്. ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. റമദാൻ കഴിയുമ്പോൾ ഒരു പക്ഷേ ആകുമായിരിക്കും. നമ്മളിപ്പം മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. അതായത് കാണുന്ന ഹിൽട്ടൺ പിന്നെ ബിൽഡിങ്ങാണ് കാണുന്നത്. നമ്മൾ ഈ ബ്രിഡ്ജ് കയറി അങ്ങനെ ഹറമിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ജബൽ ഉമർ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ജബൽ ഉമറിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങി മസ്ജിദുൽ ഹറമിൻ്റെ 79 നമ്പർ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇപ്പോഴും ഹറമിൽ ഒരുപാട് പണികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദോ ഈ കാണുന്നത് കിങ് അബ്ദുള്ള എക്സ്റ്റൻഷനാണ്. ഇത് ഏറ്റവും അവസാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ്, ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ നമ്മൾ ഹറമിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. ഈ കാണുന്നത് ഗേറ്റ് കിങ് അബ്ദുള്ള അസീസ് ഗേറ്റാണ്, 1 നമ്പർ ഗേറ്റ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ക്രൗഡഡ് ആണ്. ഇപ്പം പ്രത്യേകിച്ചും ഉംറയുടെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉംറയ്ക്ക് പുറത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ കോവിഡിൻ്റെ പ്രോട്ടോക്കോളുകളൊക്കെ ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ദാഹമുണ്ട്. അപ്പോൾ അവിടെ പിന്നെ മൊത്താഫിൽ സംസം വിതരണം ചെയ്യണം. നല്ല തണുത്ത സംസം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. പ്രത്യേകിച്ച് ഒരു 12:30 1 മണി സമയമായി ഇപ്പം. അപ്പം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണിതനായിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഭക്ഷണം കഴിക്കാനായിട്ട് ക്ലോക്ക് ടവറിലേക്ക് പോവാം. ഇതാണ് ക്ലോക്ക് ടവർ. ആദ്യം ഞാൻ ഈ ഒരു ക്ലോക്ക് ടവർ കണ്ടപ്പോൾ പണ്ടൊക്കെ ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ ഹറമിൻ്റെ ഭാഗമാണ് എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇത് ഹറമിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്താണ്. ഇതൊരു ഹോട്ടലാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത്രയ്ക്കും വലുപ്പമുണ്ട്. ഒരുപാട് ഹോട്ടലുകൾ ചേരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഹോട്ടലുകൾ കാണാൻ സാധിക്കും. ഒരു 3, 4, 5 നിലകളോളം മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. ബാക്കി അങ്ങോട്ടേക്ക് മുകളിലേക്ക് മുഴുവനും ഹോട്ടൽസ് ആയതുകൊണ്ട് ഹോട്ടലിലേക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ.
എന്തായാലും ഈ മസ്ലുൽ ഹറമിനെ എല്ലാവരും ഓർക്കുന്നത് ഫസ്റ്റ് ഈ ഒരു പടം കണ്ടിട്ടാണ്. കാരണം ഈ ഒരു പടം നമുക്ക് കാണാൻ സാധിക്കും, ക്ലോക്ക് ടവർ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി തവക്കലിനെ മാത്രം കാണിച്ചാൽ മതി. തവക്കലിനേക്ക് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല, അത് കാണിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ വലതുവശത്തേക്ക് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടംപോലെ ഊതിൻ്റെയൊക്കെ ഷോപ്പുകൾ കണ്ടില്ലേ, നല്ല പെർഫ്യൂം ഷോപ്പുകളാണ്. ഊതൊക്കെ ഇട്ട് പൊയ്ക്കുന്ന അതിൻ്റെ ഒരു മണം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ട് നമുക്ക് അത് കാണുമ്പോഴേ. കാരണം ഈ ഒരു ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് വശങ്ങളിലും നമുക്ക് ഇഷ്ടംപോലെ പെർഫ്യൂം ഷോപ്പുകൾ, നല്ല എക്സ്പെൻസീവും അല്ലാതെ ലോക്കലുമായിട്ടുള്ള ഒരുപാട് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ കോറിഡോറിലൂടെ സെൻട്രൽ പോർഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്കുള്ളൊരു വ്യൂ നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. ഇതൊന്ന് വളരെ അടുത്ത് ഈ കുറച്ച് നാൾ കോവിഡിൻ്റെ ഒക്കെ പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും ക്രൗഡൊന്നും ആയില്ല. പിന്നീട് ഉംറയൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് ശരിക്കും ഇതിനൊരു ജീവൻ വെച്ചത്, അങ്ങനെ വേണം പറയാൻ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടെ നടന്നിനി അടുത്തത് നല്ല വിശപ്പ് ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. നമ്മൾ എസ്കലേറ്ററിൽ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ താഴത്തെ ഒരു വ്യൂ കാണിച്ചു തരുന്നതാണ്. അതേപോലെ ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ക്ലോക്ക് ടവറിൻ്റെ താഴെയുള്ള ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ. ഇങ്ങനെ ഈ ഒരു വലിയൊരു മാളാണ് ഈ ഒരു മാളിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ ഇവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ ക്ലോക്ക് ടവറിനകത്തുള്ള ഒരു മാളാണ് അബ്രാജ് അവന്യൂ എന്ന് പറയുന്നത്. എ ടു സെഡ് സാധനം നമുക്കിവിടെ കിട്ടും. രണ്ടും മൂന്ന് നിലകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല കൂടിയ പെർഫ്യൂം മുതൽ ഏറ്റവും ലോക്കൽ സാധനം വരെ നമുക്കിവിടെ ലഭ്യമാണ്. ഇതിപ്പം ഫോർത്ത് ഫ്ലോറിലാണ് ഇവിടെ കംപ്ലീറ്റ് പെർഫ്യൂമിൻ്റെ തന്നെ ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴെ പോയാൽ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം ഈ ഒരു എബ്രാജ് അവന്യൂവിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് പോവുകയാണ്. ഈ ഫോർത്ത് ഈ ഭാഗത്ത് കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ റെസ്റ്റോറൻറ്റുകളാണ്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയ ഒരു സംഭവമാണിത്. ഈ ഒരു കോഫി ഷോപ്പാണ്. ഈ കോഫി ഷോപ്പിൻ്റെ മാതൃക കറക്റ്റ് ഒരു ഷിപ്പിൻ്റെ മാതൃകയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം വന്ന് അങ്ങനെ ഭക്ഷണം ഇവിടെ ഞാൻ വരാനുള്ള മെയിൻ കാരണം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വ്യൂ കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൽ വന്നിരുന്നിട്ട് ലഞ്ച് കഴിക്കാൻ അപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് ദിവസമൊന്നുമില്ല, ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ക്ലോക്ക് ടെക്സാസിൻ്റെ ബർഗർ, ഒരു ബർഗറുണ്ട് അതിനകത്ത്. ക്രിസ്പിയാണ്, മെക്സിക്കൻ ആണ് ടെക്സാസ് എന്ന് പറയുന്നത്. അങ്ങനെ ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു ഭക്ഷണവും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് നമ്മുടെ ബസ്സിലേക്ക് കയറാൻ. ബസ് വന്ന സ്ഥലത്താണ്, ആ ഭാഗത്താണ് നമുക്ക് ബസ്സുള്ളത്. അങ്ങോട്ടേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഇപ്പോഴും ആ മത്താഫിനാണ്ട് ഇപ്പോഴും ഇതാണ് കിങ് അബ്ദുൾ അസീസിൻ്റെ ഗേറ്റ്, പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗേറ്റ് തന്നെയാണ് അത്. ആ ഭാഗത്ത് അസീസി ആണ്. നമുക്കിനി ഇവിടുന്ന് ജബൽ ഉമറിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പം മനോഹരമായ ഹറമിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് നടക്കാം.
മസ്സൽ ഹറമിൽ ഇപ്പോഴും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അനുമതിയില്ല. അതൊരുപാട് മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നുണ്ട് കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളിപ്പം ദാറുൽ തൗഹീദ് ഗേറ്റിൻ്റെ ആ ഭാഗത്തൂടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഇപ്പം ദാറുൽ തൗഹീദിൻ്റെ എൻട്രൻസാണ് എനിക്ക് പറയാം. ഇവിടെ രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിലൂടെ ഉള്ള ഈ ഒരു നടപ്പാത കൂടുതൽ ആളുകൾ നടന്നു പോകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാസേജാണ്. വാഹനവും അതിലൂടെ പോകാറുണ്ട്. നല്ല ഒരു ഫീലാണ് നമുക്കിതിലേ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം. പ്രത്യേകിച്ചും ക്രൗഡഡ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് ഈ ഒരു റോഡ് തരുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.